എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെൻഷൻ വാങ്ങുന്ന ആളുകളെ പുറത്താക്കും പുറത്താക്കും എന്ന് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കർശനമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ ആരംഭിക്കുകയാണ്. വീടുകൾ കയറിയുള്ള പരിശോധന, അതായത് പെൻഷൻ വാങ്ങുന്ന പെൻഷനെ അപേക്ഷിച്ച് ആദ്യം പെൻഷൻ അനുവദിക്കുന്നതിന് മുമ്പ് വീടുകളിലെത്തി ഒരു പരിശോധന നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു പരിശോധന ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കാര്യത്തിലും ഉണ്ടാകും. ഒരു നിശ്ചിത ഇളവേളകളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ഒരു പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥൻ വരും. അതിനുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു പരിശോധന ആരംഭിക്കുന്ന സമയത്ത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് പുറത്താണെങ്കിൽ പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനാണ് വീഡിയോയിലുള്ളത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ വീടുകൾ കയറിയുള്ള പരിശോധന നടപടികളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായും അറിഞ്ഞിരിക്കണം. പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2000 അതിലധികമോ സ്ക്വയർ ഫീറ്റ് വീടുള്ള ആളുകൾ, ഇനി ചെറിയ വീടാണ് എങ്കിൽ പോലും വീടിൽ AC ഉണ്ട് എങ്കിൽ അവരുടെ എല്ലാം പെൻഷൻ നിർത്തലാക്കുന്നതായിരിക്കും. ഇനി സ്വന്തമായി ആവശ്യത്തിനുള്ള 4-ചക്ര വാഹനം വീട്ടിൽ ഉണ്ട് എങ്കിൽ അത്തരം ആളുകളെയും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അതിൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ വാഹനങ്ങൾക്ക് പ്രശ്നമില്ല, 1500 CC മുകളിലുള്ള വാഹനങ്ങൾക്കാണ് പെൻഷൻ നഷ്ടപ്പെടുക. ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കേന്ദ്രീകരിച്ച് സർവേ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് പരിശോധനകൾ പൂർത്തീകരിക്കുന്നത്. ഈ പറഞ്ഞ സൗകര്യങ്ങളൊന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന് വേണം എന്നില്ല. അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ മറ്റ് ഏതെങ്കിലും അംഗങ്ങൾക്ക് ഉണ്ടായാലും പെൻഷൻ മുടങ്ങുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് പല ആളുകൾക്കും ഈ പെൻഷൻ മുടങ്ങിപ്പോവുക. അതായത് മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ അവർ ഉപയോഗിക്കുന്ന 4-ചക്ര വാഹനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ റൂമിൽ AC വെച്ചിട്ടുണ്ട് എങ്കിലെല്ലാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മകൻ മറ്റൊരു വലിയ വീട് വെച്ച് താമസം മാറിയിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ പെൻഷന് അത് തടസ്സം വരുന്നതാണ്. ഈ അവസാനം പറഞ്ഞ കാര്യം ഉണ്ട് എങ്കിൽ അങ്ങനെ മാറി താമസിച്ച ആളുകളോട് മറ്റൊരു റേഷൻ കാർഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറയണം. ഇത് മാത്രമല്ല, 1,00,000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ള ആളുകളെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1,00,000 രൂപയ്ക്ക് മുകളിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നത് എങ്കിൽ അവർക്ക് മാർച്ച് മുതൽ പെൻഷൻ ഉണ്ടാകുകയില്ല. February 28 വരെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് ഈ വരുമാന സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സേവനയുടെ വെബ്സൈറ്റിൽ, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറപ്പു വരുത്തണം. അതിനുവേണ്ടി February 15 ശേഷമോ അല്ലെങ്കിൽ അവസാന ആഴ്ചയോ ഇതൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ 52 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കേരളത്തിലുടനീളം ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളിലും വില്ലേജുകളിലും ഇതിൻ്റെ ഒരു കാലതാമസം വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വിട്ടുപോവുകയാണ് എങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. സാധാരണഗതിയിൽ ഓരോ മാസത്തെയും പെൻഷൻ ആ മാസം അവസാനമോ മോ അല്ലെങ്കിൽ പിറ്റത്തെ മാസമോ ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ 4 മാസത്തെ പെൻഷനൊക്കെ ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ മാർച്ച് മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ മാർച്ചിൽ പരിശോധന നടക്കും. അപ്പോൾ മാർച്ച് മാസത്തെയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലോ പെൻഷൻ ലഭിക്കാതെ ഇരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇതിനെക്കുറിച്ചുള്ള സർക്കാർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് മാർച്ച് മുതലുള്ള പെൻഷൻ ലഭിക്കുകയില്ല എന്നാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാർച്ചിൽ ഇതിൻ്റെ പരിശോധന നടത്തി എല്ലാ നടപടികളും പൂർത്തിയാക്കി ഏപ്രിൽ മാസം മുതലാണ് പെൻഷൻ തടയുക എന്നുള്ളതാണ്. നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 25% മുതൽ 30% വരെ, അതായത് 15 ലക്ഷത്തോളം ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഇങ്ങനെ ഒഴിവാക്കാനാകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. നിലവിൽ സംസ്ഥാനത്ത് 2 രീതിയിലാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്, ബാങ്കിലേക്കും കൈകളിലേക്കും. കയ്യിൽ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിലെത്തി വിതരണം ചെയ്യുകയാണ്. ഇങ്ങനെ വിതരണത്തിന് വരുന്ന ജീവനക്കാരുടെ പരാതി സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത്
ആഡംബരമായി ജീവിക്കുന്ന ആളുകൾ പോലും ഈ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ഓരോ നിശ്ചിത ഇടവേളകളിലും, അതായത് ഒരു വർഷം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ, പഞ്ചായത്തിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ, അതായത് പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ വീട് സന്ദർശിക്കുകയും അവിടെ ചുറ്റുപാട് നിരീക്ഷിക്കുകയും വേണം എന്ന് ഇപ്പോൾ ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന 52 ലക്ഷത്തോളം ആളുകളിൽ എല്ലാ ആളുകൾക്കും ഇനി മുതൽ സുഗമമായിട്ട് പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള സൂചനകളാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി നിങ്ങളെ അത് അറിയിക്കുന്നതാണ്. എന്തായാലും വീട്ടിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകളുടെ ആഡംബര സൗകര്യം കൊണ്ടും മറ്റ് ആളുകൾ ഉപയോഗിക്കുന്ന കാറ് കൊണ്ടൊക്കെ പെൻഷൻ മുടങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാനാവില്ല. അത് ഒരു ക്രൂരമായ നടപടി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.